നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാതയോരങ്ങളിലെ മരങ്ങൾ മുറിക്കുന്നത് സംബന്ധിച്ച കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. മതിയായ കാരണങ്ങളില്ലാതെ പാതയോരങ്ങളിലെ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ഒരു അപേക്ഷയും സംസ്ഥാന സർക്കാർ അനുവദിക്കരുത് എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുമെന്ന പേരിൽ പാതയോരങ്ങളിലെ മരങ്ങൾ മുറിച്ചു മാറ്റാതിരിക്കാൻ ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കണമെന്നും സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. ഒരു തൈ നടാം നല്ല നാളേക്കിന് വേണ്ടി എന്ന സുഗതകുമാരി ടീച്ചറുടെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. ഒരു കാരണവുമില്ലാതെ മരം മുറിക്കുന്നത് പ്രകൃതിയെ കൂട്ടക്കൊല ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തി. വാണിജ്യ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിനായി പാതയോരങ്ങളിലെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ കഴിയില്ല. ജനജീവിതത്തിന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ നശിച്ച അവസ്ഥയിലാണ് എങ്കിൽ മാത്രമേ മരങ്ങൾ മുറിച്ച് നീക്കം ചെയ്യാൻ കഴിയൂ. ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച സമിതികളാണ്. സമിതിയുടെ തീരുമാനമില്ലാതെ പാതയോരങ്ങളിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യാൻ പാടില്ല. ഇതിനായി സംസ്ഥാന സർക്കാർ ആവശ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തങ്ങളുടെ കെട്ടിടത്തിലേക്കുള്ള കാഴ്ചയ്ക്ക് പാതയോരത്തെ മരങ്ങൾ ഭീഷണിയാണ് എന്നും മുറിച്ചു മാറ്റാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പാലക്കാട് പട്ടാമ്പി സ്വദേശികളുടെ ഹർജിയാണ് കോടതി തള്ളിയിരിക്കുന്നത്. ശാഖകൾ അപകടകരമായ രീതിയിൽ നിലനിൽക്കുന്നതിനാൽ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നായിരുന്നു പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട്. എന്നാൽ അപകടമുണ്ട് എന്ന വാദം സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം തള്ളിയിരുന്നു. മരം മുറിക്കെതിരെ 124 പേർ ഒപ്പിട്ട ഭീമ ഹർജി ലഭിച്ചിട്ടുണ്ട് എന്നും ഇവർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ശാഖകൾ മാത്രമാണ് പ്രശ്നമെങ്കിൽ എന്തിനാണ് മരം മുറിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നതെന്നും കോടതി ചോദിച്ചു. വിഷയത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് കൃത്യവിലോപനം ഉണ്ടായോ എന്ന് സർക്കാർ അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്.